ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. കിങ്ഡം എന്ന കൊറിയൻ സീരീസിന്റെ ഒന്നാമത്തെ സീസണിലെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഗ്രാമത്തലവനും അവരുടെ കാവൽക്കാരും ഒക്കെ സോംബിയെ പേടിച്ച് ഫ്ലോറിനടിയിൽ ഒളിച്ചിരിക്കുകയാണ്. അവരുടെ കഷ്ടകാലം എന്നല്ലാണ്ട് എന്ത് പറയാം, ഒരു സോംബി അവരുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നു. ഉയന്റെ ഭഗവാനെ രക്ഷിച്ചേക്കണേന്നും പറഞ്ഞിട്ട് അവരെല്ലാം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആസ് യൂഷ്വൽ ഒരുത്തൻ മാത്രം സോംബിയുടെ കടിയേൽക്കുന്നു, മറ്റുള്ളവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഗ്രാമത്തലവൻ ഓടിപ്പോയി പടയാളികളോട് എന്നെ രക്ഷപ്പെടുത്തു എന്ന് അലറി വിളിക്കുന്നു. സ്വന്തം ജീവൻ മുഖ്യം ബിഗിലേന്നും പറഞ്ഞിട്ട് അവന്മാര് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. എന്നെ ഒറ്റക്കാക്കിയിട്ട് പോയില്ലടാന്നും പറഞ്ഞിട്ട് ഗ്രാമത്തലവനും അവരുടെ പിന്നാലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ആ തടവറക്കുള്ളിൽ കയറിയിട്ട് നമ്മൾ തന്നെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതിയിട്ട് തടവറേന്റെ അടുത്ത് വന്നിട്ട് അതിന്റെ ലോക്ക് തുറക്കാൻ നോക്കുമ്പോൾ ഏത് ചാവി ഏത് പൂട്ടിനാന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. അവരാകെ കഷ്ടപ്പെട്ടു പോയി. അങ്ങനെ എങ്ങനെയൊക്കെ കൂടി കഷ്ടപ്പെട്ടിട്ട് ലോക്ക് തുറന്നു. അപ്പോഴേക്കും സോംബികൾ അങ്ങോട്ടേക്ക് വന്ന് അതിലൊരുത്തന്റെ കഴുത്ത് കടിച്ചു പറിക്കുന്നു. നമ്മുടെ ഗ്രാമത്തലവൻ എങ്ങനെയൊക്കെ കൂടി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇത് കണ്ട ആ ലേഡി ഡോക്ടർ ഈശ്വര എന്റെ ഈശ്വര എന്നും പറഞ്ഞ് കരയുന്നു. അപ്പോഴേക്കും ഒരു കൂട്ടം സോംബികൾ വീണ്ടും അതിനുള്ളിലേക്ക് കയറി വരുന്നു. അതിനുള്ളിൽ നമ്മുടെ ഗ്രാമത്തലവനും ഒരു പടയാളിയും കൂടിയിട്ട് ആ ലേഡിയുടെ സെല്ലിനുള്ളിലേക്ക് കയറുന്നു. പക്ഷെ ഡോർ അടക്കാൻ നോക്കുമ്പോഴത്തേക്കും പടയാളിയുടെ കൈ ചിക്കൻ കാലി പോലെ സോംബി കടിച്ചെടുക്കുന്നു. പടയാളി അലറി വിളിക്കുന്നത് കണ്ട് പേടിച്ച നമ്മുടെ ഗ്രാമത്തലവൻ ആ ലേഡി ഡോക്ടറുടെ പിന്നിൽ പോയി ഒളിക്കുന്നു. അതേസമയം തൊട്ടടുത്ത തടറയിൽ കെട്ടിയിട്ടിരുന്ന രണ്ടുപേരിൽ ഒരുത്തനെ സോംബി കടിക്കുന്നു. ഇപ്പുറത്ത് ഈ പടയാളി സോംബിയായി മാറിയതും തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു വഴിയുമില്ലാതെ ആ ലേഡി ഡോക്ടർ വാളെടുത്ത് ആ സോംബിയുടെ കഴുത്തിലേക്ക് കുത്തിയിറക്കുന്നു. തൊട്ടപ്പുറത്തെ സെല്ലിലുള്ള ആൾക്കാർ പെടുന്ന കഷ്ടപ്പാട് നിങ്ങൾ തന്നെ സീരീസ് കണ്ട് മനസ്സിലാക്കിയാൽ മതി. അത് ഞാൻ പറഞ്ഞ അതിൻ്റെ രസം കണ്ടു പോവും. ഇതേസമയം പുറത്ത് നമ്മുടെ ഹണ്ടർ പുരപ്പുറത്ത് കയറിയിട്ട് താഴെയുള്ള സോംബികളുടെയൊക്കെ തല ചട കടാപടാ പടാപടാ എന്ന് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പറ്റുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് വലിച്ച് പുരപ്പുറത്തേക്ക് കയറ്റുന്നുണ്ട്. അതേസമയം ഒരു സ്ത്രീ കൈക്കുഞ്ഞുമായിട്ട് രക്ഷിക്കണേന്നും പറഞ്ഞ് ഓടി അങ്ങോട്ടേക്ക് വരുന്നു. അവളെ രക്ഷിക്കുന്നതിനായിട്ട് ഹണ്ടർ അവളുടെ കൈ പിടിച്ച് മുകളിലേക്ക് ഉയർത്തുന്നതിനിടയിൽ സോംബികൾ വന്ന് ആ സ്ത്രീയെ ആക്രമിക്കുന്നു. അവസാനം ആ കൊച്ചു കുഞ്ഞിനെ മാത്രമേ അവർക്ക് രക്ഷിക്കാൻ സാധിച്ചുള്ളൂ. ആ സ്ഥലത്തുണ്ടായിരുന്ന ഭരണാധികാരികൾ എല്ലാവരും കുതിരപ്പുറത്ത് രക്ഷപ്പെട്ടു പോവുകയാണ്. ആ സമയത്ത് സോംബികളൊക്കെ അവരുടെ പിന്നാലെ അവരെ തുരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടെ തൊട്ടടുത്ത ഗ്രാമത്തിലേക്കും ഈ സോംബികളുടെ എണ്ണം പരക്കുന്നു. അവിടെയുള്ള ജനങ്ങളെയെല്ലാം സോംബികൾ കടിച്ച് പറിച്ച് സോംബികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്തനെ പോലും ബാക്കി വെക്കാതെ എല്ലാത്തിന്റെയും കഴുത്ത് കടിച്ച് ചോര കുടിച്ചുകൊണ്ടിരിക്കുകയാണ് സോംബി. ആ രാജ്യം മുഴുവൻ സോംബികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കാൻ തുടങ്ങി. കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായവർ വരെ സോംബികളായി ട്രാൻസ്ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. നാട് ഒരു അഗ്നിഗോളമായി കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ രാജകുമാരൻ നദിക്കരയിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നത്. ആ കണ്ണുകളിൽ നിറഞ്ഞിരിക്കുന്ന ഭയം നമ്മൾക്കും അനുഭവിക്കാൻ സാധിക്കും. ഇപ്പൊ സോംബികളൊക്കെ രാജകുമാരനെ നോക്കി ഓടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് രാജകുമാരൻ ഓടി കാട്ടിലേക്ക് കയറുന്നു. എത്ര ദൂരം എന്ന് വെച്ചിട്ടാ ഓടുക, രാജകുമാരൻ തളർന്നു തുടങ്ങി. കൂടുതൽ വേഗത്തിൽ ഓടാൻ പറ്റാതെയായി. അദ്ദേഹം ഇപ്പൊ സോംബികളുടെ ഇരയാകുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അമ്പ് വന്ന് സോംബികളുടെ മേലെ തറച്ചു കയറുന്നു. ആരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ രാജകുമാരന്റെ അംഗരക്ഷകൻ. അങ്ങനെ അംഗരക്ഷകൻ രാജകുമാരനെ സാഹസികമായി രക്ഷപ്പെടുത്തുന്നു. ആ സമയത്ത് അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സോംബി അംഗരക്ഷകനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ രാജകുമാരനാകട്ടെ വാളെടുത്ത് ആ സോംബിയുടെ തല അരിഞ്ഞു വീഴ്ത്തുന്നു. എന്നിട്ട് അംഗരക്ഷകനോട് പറയും സോംബികളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അവരുടെ തല എയിം ചെയ്താൽ മതിയെന്ന്. സോംബികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് രാവിലെ വരെ എവിടെയെങ്കിലും ഒളിക്കാമെന്ന് കരുതി അവരവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴേക്കും സോംബികളിൽ നിന്ന് രക്ഷപ്പെട്ട നിരവധി ജനങ്ങൾ അങ്ങോട്ടേക്ക് ഓടി വരുന്നത് രാജകുമാരനും അംഗരക്ഷകനും കാണുന്നു. അവരെ രണ്ടുപേരും അവരോടൊപ്പം കൂടുന്നു. തൊട്ടടുത്തുള്ള ഒരു വലിയ കമാനം തുറക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു. പക്ഷേ അവർക്കതിന് സാധിക്കുന്നില്ല, കാരണം അത് ഉള്ളിൽ നിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു. അതിനു മുകളിൽ കുറെ പേർ സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്. അവരോട് വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് ഇവർ കെഞ്ചുന്നു, പക്ഷേ അവർ തുറക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ തുറക്കുകയില്ല എന്നും അവർ പറയുന്നു. ഒടുവിൽ രാജകുമാരൻ അതിന് മുകളിലൂടെ കയറി അപ്പുറത്തേക്ക് പോകുന്നതിനായിട്ട് ശ്രമിക്കുന്നു. ആ സമയത്ത് ഒരു ഭരണാധികാരി അവരെ അമ്പ ചെയ്ത് താഴേക്കിടാൻ പറയുന്നു. രാജകുമാരനെ തന്നെ അമ്പ ചെയ്യുന്നോ? രാജനീതി പ്രകാരം നിന്റെ ശിക്ഷ എന്തായിരിക്കുമെന്ന് നിനക്കറിയാമോ എന്ന് അംഗരക്ഷകൻ ആക്രോശിക്കുന്നു. നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് ആ ഗ്രാമാധികാരി പറയുന്നു. അപ്പോഴേക്കും ഒരു സോംബിക്കൂട്ടം അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ആൾക്കാരെയൊക്കെ കടിച്ച് പറിച്ച് കീറിക്കളയുകയാണ് അവർ. സോംബികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും അവിടെ നിന്ന് കുതറി ഓടി. രാജകുമാരനും അംഗരക്ഷകനും ഓടി ഓടി അവിടെ പരിസരത്തുണ്ടായിരുന്ന ഒരു വലിയ പുഴയിലേക്ക് എടുത്തു ചാടുന്നു. അവരുടെ പിന്നാലെ തന്നെ ചാടിയ സോംബികൾക്ക് നീന്താൻ കഴിയാതെ അവർ വെള്ളത്തിനുള്ളിലേക്ക് മുങ്ങിപ്പോകുന്നു. എന്റെ പൊന്നോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അംഗരക്ഷകനും രാജകുമാരനും മറുകരയിലേക്ക് നീന്തിക്കയറുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്ത് രാജകൊട്ടാരം കാണിക്കുന്നു. അവിടെ രാജാവിന് ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ കൊടുത്തിട്ട് മന്ത്രി മുഖ്യനും രാജ്ഞിയും രാജാവ് അവളെ കടിച്ചു കീറി കഴിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. നീ പ്രസവിച്ച് ആ കുഞ്ഞ് ഈ രാജ്യത്തിന്റെ അനന്തരാവ
അവകാശിയാവുന്നതുവരെ ഈ കാര്യങ്ങളൊന്നും ഒരാളും അറിയാതെ സൂക്ഷിക്കണം എന്ന് മന്ത്രി മുഖ്യൻ രാജ്ഞിയോട് പറയുന്നു. ഇതേസമയം ഗ്രാമത്തിൽ ഈ സോംബികളിൽ നിന്നും രാവിലെയാകുന്നതുവരെ എങ്ങനെ തങ്ങളുടെ ജീവൻ രക്ഷിക്കുമെന്ന് പറഞ്ഞ് പേടിച്ച് വിറച്ചു നിൽക്കുകയാണ് ഗ്രാമവാസികളെല്ലാവരും. ജയിലിലെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ആ ഗ്രാമത്തലവൻ പേടിച്ചും ഉള്ളിയും തോന്നു. ആ അവസ്ഥയിലാണ് പുള്ളിക്കാരന്റെ ഇരിപ്പ്. തൊട്ടടുത്ത തടവറയിലുള്ള ആ കുറ്റവാളി ഇപ്പോഴും സോംബികളുടെ കയ്യിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ കഴുത്തിലായിരുന്നു മറ്റൊരാളുമായിട്ട് ചേർത്ത് മരത്തടിയുടെ വിലങ്ങ് കെട്ടിയിരുന്നത്. മറ്റേയാളാണെങ്കിൽ സോംബിയായി മാറിയിരിക്കുകയുമാണ്. പുള്ളിക്കാരൻ രാത്രി മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കണം, വേറെ ഒരു രക്ഷയില്ല. അങ്ങനെ രാവിലെയായി. സൂര്യപ്രകാശം വന്ന ഉടനെ എല്ലാ സോംബികളും നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങിപ്പോകുന്നത് പോലെ എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോയി കിടന്നുറങ്ങുന്നു. കൊട്ടാരത്തിൽ രാജാവിന് ഭക്ഷണം കൊടുത്തു വരുന്ന രാജ്ഞിയുടെ ഡ്രസ്സിൽ രക്തക്കറ പറ്റുന്നു. മഹാറാണി അത് വേലക്കാരിയോട് കത്തിച്ചു കളയാൻ പറയുന്നു. വേലക്കാരി ആ വസ്ത്രം വാങ്ങി കത്തിച്ചു കളയുകയും ചെയ്യുന്നു. ഇവിടെ ജനങ്ങളെല്ലാം സോംബികൾ അടങ്ങിയതിന് ശേഷം പുറത്തേക്ക് വരുന്നു. ആ ഭരണാധികാരി നമ്മുടെ ഗ്രാമത്തലവൻ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോ എന്നിങ്ങനെ അന്വേഷിച്ചു വരികയാണ്. ഗ്രാമത്തലവനാകട്ടെ ആ ലേഡിയുടെ പിന്നിൽ നിന്ന് മാറാതെ പമ്മി പമ്മിയാണ് വരുന്നത്. എന്തൊരു പേടിത്തൊണ്ടനാണ് പുള്ളി. ഗ്രാമത്തലവനെ കണ്ടതോടെ മറ്റേ ഭരണാധികാരി സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ ഓടിപ്പോയിട്ട് പുള്ളിയോട് എന്നെ വിട്ട് എവിടെയാണ് പോയത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് മുതലക്കണ്ണീർ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ എല്ലാ കാലമാട എന്റെ കാലം തട്ടി മാറ്റിട്ട് ഓടിപ്പോയത്, എന്നിട്ട് ഇപ്പൊ അഭിനയിക്കുന്നോടോ കൂതറേ എന്ന് ഗ്രാമത്തലവൻ ചോദിക്കുന്നു. അത് വിടങ്ങുന്നേ, നോക്ക്, അങ്ങയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാമത്തിൽ നിന്ന് ഇത്രയും ആൾക്കാരെ ഞാൻ കൂട്ടി വന്നിരിക്കുന്നത് എന്ന് അവൻ പറയുന്നു. ഡേ, രാത്രി മുഴുവൻ ആ സോംബികൾ എന്റെ കൊരവള്ളി കടിച്ച് കീറുമെന്നറിയാതെ പേടിച്ച് ഉറച്ച് നിൽക്കുകയാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് എല്ലാം കെട്ടടങ്ങിയതിന് ശേഷം രാവിലെ കെട്ടിയെടുത്തിട്ട് എന്നെ നീ അങ്ങ് ആക്കുവാണോടാ എന്ന് ഗ്രാമത്തലവൻ അവനോട് ചോദിക്കുന്നു. അപ്പൊ അവൻ ചെയ്തതെന്താണെന്നറിയോ? എല്ലാത്തിനും കാരണം ഇവനാണെന്ന് പറഞ്ഞിട്ട് ആ ഹണ്ടറെ ചൂണ്ടിക്കാണിക്കുന്നു. ഇവനിതെല്ലാം മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് അയാൾ പറയുന്നു. ഞാനിതൊക്കെ ആദ്യം തന്നെ പറഞ്ഞതല്ലേ, നിങ്ങളാണ് അതൊന്നും ശ്രദ്ധിക്കാതിരുന്നത് എന്ന് ഹണ്ടർ പറയുന്നു. എന്നെ എതിർത്ത് സംസാരിക്കുന്നു, നിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന കണ്ടോ എന്ന് ഗ്രാമത്തലവൻ ഒച്ചവയ്ക്കുന്നു. അപ്പോഴേക്കും ആ ലേഡി ഡോക്ടർ അവിടേക്ക് ഓടിയെത്തി സോംബികളെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട്, അതായത് സൂര്യപ്രകാശമുള്ളതുകൊണ്ട് ആ സോംബികളൊന്നും പുറത്തേക്ക് വരില്ല എന്ന് അവൾ പറയുന്നു. ആണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെയെല്ലാം കുഴിയെടുത്ത് മൂടിയേക്കാം എന്ന് ആ ഭരണാധികാരി പറയുന്നു. അവറ്റകളെയൊക്കെ കുഴിയിൽ മൂടിയാലും ശരി, അവർ രാത്രിയാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് വരും. അവരുടെ തലയറുത്ത് മാറ്റി കത്തിച്ച് കളയുകയാണ് ഒരേ ഒരു പോംവഴി എന്ന് ഹണ്ടർ പറയുന്നു. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കിഴവി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും, ഞങ്ങളൊക്കെ മേൽജാതിക്കാരാണ്, ഞങ്ങളുടെ ശവശരീരം കൃത്യമായ സംസ്കാര ചടങ്ങുകളോട് വേണം അടക്കം ചെയ്യാൻ. ഇങ്ങനെ എല്ലാത്തിനെയും കത്തിച്ച് കളയാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് ആ സ്ത്രീ പറയുന്നു. അവർ പറയുന്നതും ശരിയാണ് എന്ന് ആ അധികാരി പറയുന്നു. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യാന്ന് ഗ്രാമത്തലവൻ അധികാരിയോട് ചോദിക്കുന്നു. കീഴ്ജാതിക്കാരുടെ ശരീരം നമുക്ക് കത്തിച്ചു കളയാം, മേൽജാതിക്കാരുടെ ശവശരീരം കൃത്യമായ ചടങ്ങുകളോടെ വലിയൊരു കുഴിയുണ്ടാക്കി അതിനുള്ളിലേക്ക് വളരെ ആഴത്തിൽ കുഴിച്ചു മൂടാം എന്ന് അയാൾ പറയുന്നു. എങ്ങനെയാണോ ശവശരീരത്തിൽ കീഴ്ജാതി മേൽജാതി എന്ന് കണ്ടുപിടിക്കുക എന്ന് ഗ്രാമത്തലവൻ ചോദിക്കുന്നു. ആ, ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്, വെറും പൊട്ടനെല്ലാം തോന്നുന്നു. അതിനെന്താ അങ്ങനെ, സിൽക്ക് ഡ്രസ്സ് ധരിച്ചവരെല്ലാവരും മേൽജാതിയെന്നും അല്ലാത്ത ഡ്രസ്സുകൾ ഇട്ടവരെല്ലാവരും കീഴ്ജാതിയാണെന്ന് നമുക്ക് തീരുമാനിക്കാം. യോ, പോളി ഐഡിയയോ, നീ കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ഗ്രാമത്തലവനും പറയുന്നു. ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചെടുക്കുന്നു കേട്ടോ, വെറും പൊട്ടനാണ്. നിർത്തടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജകുമാരൻ അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് നേരെ പോയിട്ട് ആ അധികാരിക്ക് ടി, അതോടെ പടയാളികളൊക്കെ വാള് തൂക്കി രാജകുമാരന് നേരെ വരാൻ നോക്കുമ്പോൾ അംഗരക്ഷകം വന്നിട്ട് വാളെടുത്ത് മുന്നിൽ നിന്നിട്ട് പറയും, അദ്ദേഹം ആരാണെന്നറിയാതെ വെറുതെ കളിക്കാൻ നിൽക്കരുത്. അതോടെ പേടിച്ച് എല്ലാവരും മാറുന്നു. ഡാ, ഞാൻ ഇന്നലെ രാത്രി അത്ര തവണ പറഞ്ഞിട്ടും നീ വാതില് തുറന്നില്ല. നീ തുറന്നിരുന്നെങ്കിൽ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ഈ അധികാരത്തിലിരിക്കാൻ നിനക്ക് യോഗ്യതയില്ല. ഇനി മുതൽ ഞാൻ പറയുന്നത് വേണം നീ അനുസരിക്കാൻ എന്ന് കുമാരൻ അവനോട് പറയുന്നു. അതിന് നിങ്ങൾ ആരാണ് എന്ന് ഗ്രാമത്തലവൻ ചോദിക്കുന്നു. ഇദ്ദേഹമാണ് ഈ രാജ്യത്തെ രാജകുമാരൻ എന്ന് അംഗരക്ഷകൻ പറയുന്നു. ഉടനെ തന്നെ എല്ലാവരും അദ്ദേഹത്തെ വണങ്ങാൻ തുടങ്ങി. എല്ലാ ശവശരീരങ്ങളും എരിച്ചു കളയുക എന്ന് രാജകുമാരൻ ആജ്ഞാപിക്കുന്നു. അപ്പൊ വീണ്ടും ആ കിഴവി മേൽജാതിയുടെ കാര്യവും പറഞ്ഞു വരാൻ തുടങ്ങി. മരണത്തിന് ശേഷം എന്ത് ജാതി, ഇവിടെ ഇനി ജീവിക്കാനുള്ള ജനങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കുക, അവർ സുരക്ഷിതരായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ന് രാജകുമാരൻ പറയുന്നു. ഉടനെ തന്നെ മറ്റ് ഗ്രാമപ്രദേശങ്ങളിലേക്കും ആ ആജ്ഞ അറിയിപ്പായി നൽകുന്നു. അടുത്ത സീനിൽ രാജകൊട്ടാരത്തിനടുത്തുള്ള ഒരു ഗ്രാമം കാണിക്കുന്നു. അവിടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയെ കാണുന്നതിന് വേണ്ടിയിട്ട് മറ്റ് രണ്ടുപേർ അങ്ങോട്ടേക്ക് വരുന്നു. രാജകൊട്ടാരത്തിൽ ശവങ്ങൾ കണ്ടെത്തിയതിനെ കുറിച്ച് അവർ അദ്ദേഹത്തോട് പറയുന്നു. അങ്ങ് രാജകൽപ്പനകൾ ശിരസാ വഹിക്കുന്നവനാണെന്ന് എനിക്കറിയാം, എന്നാലും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെയുള്ള എല്ലാ കുഴപ്പങ്ങൾക്കും പ്രതിവിധി നമ്മൾ നേരിട്ട് പോയി രാജാവിനെ കാണുക എന്നുള്ളതാണ്. അപ്പൊ മറ്റേയാൾ പറയാം, അതിന് മഹാറാണി നമ്മളെ ആരെയും അകത്തേക്ക് കടത്തിവിടുന്നില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാനാണ്? നമ്മൾ രാജാവിന്റെ ആജ്ഞയാണ് അനുസരിക്കേണ്ടത്, അല്ലാതെ മഹാറാണിയുടേതല്ല എന്ന് അയാൾ മറുപടി പറയുന്നു. ഇവർ ഇങ്ങനെ ഒരു രഹസ്യ മീറ്റിംഗ് കൂടിയ വിവരം മന്ത്രി മുഖ്യന്റെ കാതിലും എത്തുന്നു. അവരെ കൊണ്ടൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്റെ രോമത്തിൽ സ്പർശിക്കാൻ പോലും അവർക്ക് സാധിക്കില്ല, അതുകൊണ്ട് അതൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞേക്ക്, അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ
എന്ന് മന്ത്രി മുഖ്യൻ പറയുന്നു. അപ്പോ ഈ വിവരം അദ്ദേഹത്തെ ധരിപ്പിച്ച വ്യക്തി പറയും, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ മന്ത്രിസഭയിലെ ആൾക്കാരൊക്കെ രാജകുമാരന്റെ അടുത്തേക്ക് പോയാൽ അത് നമുക്ക് അപകടമല്ലേ, അതിന് എന്റെ അടുത്ത് ഒരു പ്ലാൻ ഉണ്ട്, നീ പേടിക്കാതിരിക്കുക എന്ന് മന്ത്രി മുഖ്യൻ പറയുന്നു. ഇപ്പോ നമ്മുടെ ഗ്രാമത്തലവനെ കാണിക്കുന്നു. പുള്ളിക്കാരൻ ആ ലേഡി ഡോക്ടറോട് ഒരു ചെറിയ ക്രഷ് തോന്നി തുടങ്ങി. എങ്ങനെയെങ്കിലും സെറ്റാക്കാന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരിയെ അകത്തേക്ക് വിളിക്കുന്നു. അല്ലെങ്കിലേ പേടിത്തോണ്ടൻ, ഇതിപ്പോ ഒരു പെണ്ണിനെ സെറ്റാക്കാൻ പോകുന്നു. പുള്ളിക്കാരന് കൈയും കാലും ഒക്കെ വറക്കാൻ തുടങ്ങി. എന്നെ രക്ഷിച്ചതിന് നന്ദി, നിനക്ക് എന്തെങ്കിലും തിരിച്ച് സഹായം ചെയ്യണമെന്ന് എനിക്കുണ്ട്, നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞോ എന്ന് പേടിച്ച് വറച്ചുകൊണ്ട് പുള്ളിക്കാരൻ ചോദിക്കുന്നു. ഉടനെ തന്നെ ആ ഡോക്ടർ പുള്ളിക്കാരന്റെ കൈ പിടിച്ച് പൾസ് ചെക്ക് ചെയ്യുന്നു. പുള്ളിക്കാരന് ആഹാ എന്നുള്ളൊരു ചിന്ത വന്നു. നിങ്ങളിങ്ങനെ വിറക്കുന്നത് കാണുമ്പോ ഇതെന്തോ നാഡീ തളർച്ചയാണെന്ന് തോന്നുന്നു, ഞാൻ ഏതായാലും ഇതിന് മരുന്ന് തരാമെന്ന് പുള്ളിക്കാരി പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ അംഗരക്ഷകൻ വന്നിട്ട് ഡോക്ടറെയും കൂട്ടിയിട്ട് പോകുന്നു. ഇപ്പൊ ആ ഗ്രാമത്തലവനോട് ഭരണാധികാരി പറയുകയാണ്, നമ്മുടെ കയ്യിൽ ഒരേ ഒരു കപ്പൽ മാത്രമാണ് ഉള്ളത്, അതും ചരക്ക് കപ്പൽ. പക്ഷെ അതിൽ എല്ലാവരെയും കൂട്ടിയിട്ട് പോകാനൊന്നും പറ്റില്ല, അങ്ങനെ സമ്മതിച്ചാൽ നമുക്ക് മാത്രം അതിൽ രക്ഷപ്പെടാം. സൂര്യാസ്തമനത്തിന് ഇനി വെറും 2 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് അയാൾ പറയുന്നു. എടോ ഇതെങ്ങാൻ രാജകുമാരനത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നമ്മുടെ തലയരിഞ്ഞു കളയും എന്ന് തലവൻ പറയുന്നു. ജനങ്ങളെ മാത്രമല്ല ആ രാജകുമാരനെയും ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാൻ പോകുന്നത് എന്ന് അധികാരി തലവനെ പറഞ്ഞു മനസ്സിലാക്കുന്നു. ഇതേസമയം ആ ലേഡി ഡോക്ടർ നമ്മുടെ രാജകുമാരനെ കാണാൻ വരുന്നു. അപ്പോൾ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഫസ്റ്റ് ടൈം ആ സോംബീസ് ഒക്കെ വന്ന സമയത്ത് ആ വൈദ്യനുണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരൻ ആ ലേഡി ഡോക്ടറോട് ഒരു കാര്യം പറയുന്നുണ്ട്. തന്റെ അസിസ്റ്റന്റിനെ രാജകൊട്ടാരത്തിൽ വെച്ച് സോംബി കടിച്ച സമയത്ത് അവൻ സോംബിയായി മാറിയില്ല, പക്ഷേ അവന്റെ ശവശരീരം ഇവിടെ കറിവെച്ച് കഴിച്ച സമയം ആ സോംബി വൈറസ് മറ്റുള്ളവരിലേക്കും പകർന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിരുന്നു. ഈ അസുഖം പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കും, അത് ഞാൻ എന്റെ മെഡിക്കൽ റിപ്പോർട്ട്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ലേഡി ഡോക്ടർ ആ വൈദ്യന്റെ അടുത്തേക്ക് പോകുമ്പോൾ, അടുത്തേക്ക് പോകരുത്, ഹണ്ടർ അവളെ പിടിച്ചു മാറ്റുന്നു. എന്താന്ന് വെച്ചാൽ ആ വൈദ്യനും സോംബിയുടെ കടിയേറ്റിട്ടുണ്ട്. അയാളും പതിയെ പതിയെ സോംബിയായി മാറുന്നത് കണ്ട അവർ അയാളെ പിടിച്ച് ഒരു ബോക്സിൽ അടച്ചു വെക്കുന്നു. അതാണ് നമ്മൾ പിന്നീട് കണ്ടത്. ഇപ്പൊ നമുക്ക് പ്രസന്റിലേക്ക് വരാം. ആ മെഡിക്കൽ റിപ്പോർട്ട് രാജകുമാരൻ വായിച്ചു നോക്കുന്നു. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ചെടി അരച്ച് അക്യുപഞ്ചർ നീഡിൽസ് മുഖേന രാജാവിന്റെ ശരീരത്തിലേക്ക് എത്തിച്ച് ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. 2 മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം ജീവനോടെ തിരിച്ചു വന്നു എന്നാണ് ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ഈ അസുഖത്തെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ചെടിയെടുക്കുന്നതിനായിട്ടാണ് ഞാൻ ആ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോയത്. പക്ഷേ ആ ചെടി അവിടെയെങ്ങും കണ്ടില്ല. അത് കിട്ടിയെങ്കിൽ മാത്രമേ ഇതിന് മറുമരുന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ആ ലേഡി രാജകുമാരനോട് പറയുന്നു. അപ്പോ അംഗരക്ഷകൻ പറയും, എനിക്ക് രാജകുമാരനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം, നീ പുറത്തേക്ക് പോകൂ എന്നും പറഞ്ഞ് അവളെ പറഞ്ഞയക്കുന്നു. ആ ഗ്രാമത്തലവനെയും മറ്റ് അധികാരികളെയും കാണാനില്ല. ആ ഗ്രാമത്തലവനാകട്ടെ മന്ത്രി മുഖ്യന്റെ അടുത്ത ആളാണ്, ഇനി അയാൾ നമ്മളെ കാട്ടിക്കൊടുക്കുമോ എന്ന് സംശയമുണ്ട്. അന്നാണെങ്കിൽ മന്ത്രി മുഖ്യന്റെ മകന്റെ തലയും എറുത്തു. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് അംഗരക്ഷകൻ രാജകുമാരനോട് പറയുന്നു. അയാളെ എതിർത്ത് നിൽക്കുന്നതിന് എന്റെ കയ്യിൽ ഇപ്പോൾ ഒരായുധമുണ്ട്. എന്റെ അച്ഛൻ ഏതായാലും മരിച്ചു കഴിഞ്ഞു, പക്ഷെ ഇത് മറ്റൊരാളും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാജാവിനെ കാണുന്നതിൽ നിന്ന് എല്ലാ പ്രജകളെയും അധികാരികളെയും വിലക്കിയിരിക്കുന്നത്. ഈ മെഡിക്കൽ റിപ്പോർട്ട്സുകൾ ഉപയോഗിച്ച് വേണം അത് വെളിച്ചത്ത് കൊണ്ടുവരാനെന്നും പറഞ്ഞ് രാജകുമാരൻ അവിടെ നിന്നും പുറപ്പെടുന്നു. ഇതേസമയം ഗ്രാമത്തലവനും അധികാരികളും മേൽജാതിക്കാരെ മാത്രം കപ്പലിലേക്ക് കയറ്റിയിട്ട് അവിടെ നിന്നും പുറപ്പെടാനൊരുങ്ങുന്നു. മറുവശത്താകട്ടെ ആ ജയിലറയ്ക്കുള്ളിൽ നിന്നും രക്ഷപ്പെടാൻ ഹണ്ടറിനെ ഒരു ഭടൻ സഹായിക്കുന്നു. അവരെല്ലാവരും കപ്പൽ പുറപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു. അപ്പോഴേക്കും ആ കപ്പൽ അവിടെ നിന്നും പുറപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഗ്രാമത്തലവൻ അധികാരിയോടായിട്ട് ചോദിക്കും, ആ പാവൻ ജനങ്ങളെ അവിടെ ഉപേക്ഷിച്ച് നമ്മൾ മാത്രം രക്ഷപ്പെട്ടു വരുന്നത് തെറ്റല്ലേ എന്ന്. എന്ത് തെറ്റാണങ്ങനെ, കാൽ കാശിന് വിലയില്ലാത്ത അവരെ കൊണ്ട് നമുക്കെന്ത് ഉപയോഗം? ഇത് നോക്ക്, ഇതുപോലുള്ള മേൽചാതി പണക്കാരുണ്ടെങ്കിൽ നമുക്ക് എവിടെയും എങ്ങനെയും സന്തോഷത്തോടെ ജീവിക്കാം. അതുകൊണ്ട് ജനങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ഉപേക്ഷിച്ചിട്ട് നമ്മളെപ്പറ്റി മാത്രം ചിന്തിക്കുകയെന്ന് അധികാരി തലവനോട് പറയുന്നു. അപ്പോൾ പടത്തലവൻ അധികാരിയോട് പറയും, നമ്മൾ രാജകുമാരനെയും അവിടെ ഉപേക്ഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, അദ്ദേഹം നമ്മുടെ തലയെടുക്കും. അതിന് അവരൊക്കെ ഇന്ന് രാത്രി താണ്ടിയാലല്ലേ നമ്മുടെ തലയെടുക്കാൻ അങ്ങോട്ടേക്ക് വരികയുള്ളൂ. നമ്മൾ സുരക്ഷിതമായി അടുത്ത സിറ്റിയിലേക്ക് പോവാം, അവിടെ നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാവും, അതുകൊണ്ട് സമാധാനമായിരിക്കുമെന്ന് അധികാരി അയാളോട് പറയുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്ത് കപ്പലിനുള്ളിൽ ആ മേൽജാതിക്കാരി കഴിവിയെ കാണിക്കുന്നു. ആ സ്ത്രീ താൻ കൊണ്ടുവന്ന ഒരു വലിയ പെട്ടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനുള്ളിൽ എന്തായിരിക്കും? മരിച്ചുപോയ അവരുടെ മകന്റെ ശവശരീരമായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ രാത്രിയാവുമ്പോൾ അവൻ സോംബിയായി ഉയർത്തെഴുന്നേൽക്കും, ശരിയല്ലേ? അപ്പോ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡ് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ.